സർ മഹാരാജ് കോളേജിൽ ഇതുപോലെ ഇരിക്കും. നിങ്ങൾ ഇരിക്കും. എന്താണ് സർ, ഒരു മര്യാദ വേണം, മന്ത്രിയായ ഒരു മര്യാദ വേണം ആദ്യം. സർ മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലിന്റെ കസേര പുറത്തു കൊണ്ടുപോയി കത്തിച്ചു. അതിനേക്കാളും നല്ലത് പ്രിൻസിപ്പലിനെ കത്തിക്കുന്നതായിരുന്നു, പ്രതീകാത്മകമായി ചെയ്താണ്. സർ എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ AASF സംസ്ഥാന നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. SFI നേതാക്കൾ പറഞ്ഞ വാക്കുകൾ എനിക്കിവിടെ പറയാൻ പറ്റില്ല, അൺപാർലമെന്ററിയാണ്. സർ നവയുഗം ജനയുഗം എഴുതി എന്താ, ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിച്ച ഈ വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് റവന്യൂ മന്ത്രിയുടെ പത്രമായ ജനയുഗം എഴുതിയത് ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തു. ഈ SFI-ക്കാര് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് ആ പോയ പോക്കിൽ ഗാന്ധിയുടെ ചിത്രത്തിന് മാലയിടാൻ വേണ്ടി പോയതാണോ? ആണോ 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 പോയത്? നിങ്ങൾ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്, സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ്. നിങ്ങൾ എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് അടിച്ചു തകർത്ത്? എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് നിങ്ങൾ എന്തിനാ അടിച്ചു തകർത്തത്? സാർ പറയാം, ചാപ്പകുത്തി കാര്യം പറയാം. സാർ AASF-ന്റെ നേതാവ് സുബേഷ് സുധാകരൻ 123 ദിവസം SFI-ക്കാർ ആക്രമിച്ചിട്ട് ആശുപത്രി കിടന്നു. അയാൾ പറഞ്ഞെന്താന്നറിയോ, ഞങ്ങളെ ഇന്ന് വരെ ഒരു ക്യാമ്പസിലും കെഎസ്യുക്കാർ മർദ്ദിച്ചിട്ടില്ല. ഞങ്ങളെ മർദ്ദിക്കുന്നതും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതും SFI-ക്കാരാണ്. സുബേഷ് AASF നേതാവ്. സാർ ഇവിടെ പറഞ്ഞല്ലോ AKG സെന്ററിൽ ബോംബ്, എന്നിട്ട് സാർ ഇതേപോലത്തെ ആളുകളാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് റോട്ടിലിറങ്ങിയാലും. അങ്ങയുടെ പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട് കൃത്യമായി. അങ്ങ് സംസാരിച്ചോ? അങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് സൈലന്റ് ആക്കിയ ഒരു അടിയന്തര പ്രസംഗം നടക്കുവോ? ഒരിക്കലാവാറില്ല ഇവിടെ. അത് രണ്ടു പക്ഷവും കാണിക്കുന്ന മര്യാദയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലീസ് അങ്ങ് പറഞ്ഞോ മുഖ്യമന്ത്രി ചോദിച്ചു AKG സെന്ററിൽ ബോംബടിച്ചതിന് നിങ്ങൾ എന്തെല്ലാം വാർത്തകൾ വന്നു. സാർ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാ? P.കൃഷ്ണപിള്ള. ആ സ്മാരകം തല്ലിത്തകർത്ത ആരാ? നിങ്ങൾ തന്നെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇക്കാലം അത്രയും പാലിച്ച ജെന്റിൽനെസ് ഉണ്ട്, അങ്ങ് ഇതിലും പാലിക്കണം പ്ലീസ്. അങ്ങ് മുഖ്യമന്ത്രി 25, മുഖ്യമന്ത്രി 2 അവതരണം, മറുപടി 2 മറുപടിയാണ്. രണ്ട് മറുപടിയാണ് മുഖ്യമന്ത്രി 2 മറുപടിയാണ്. ക്ലോക്കിൽ വളരെ ക്ലിയർ ആയി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി 2 മറുപടിയാണ് പ്ലീസ്. നിങ്ങളെ ഒരു പ്രതിപക്ഷ നേതാവിനെ 13 മിനിറ്റ് ആയപ്പോ സമയമായെന്ന് പറഞ്ഞു പാലിക്കുന്ന മര്യാദയാണ്. ബഹളം ഉണ്ടാക്കിയില്ലേ ഞാൻ 10 മിനിറ്റ്? ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ. സാർ ചാപ്പകുത്തിയ സംഭവം പറഞ്ഞു. സാർ
2000 ആണ്ടിലാണേ, 2000 നവംബർ 10 ചാപ്പകുത്തി. സാർ, ആ വിദ്യാർത്ഥി എവിടെയാണ് സാർ പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു, അത് കോൺഗ്രസ് ഓഫീസിലെ ചാപ്പകുത്തിയെന്ന്. ആ വാർത്ത വായിച്ചിട്ട് ഇവിടെ ഒന്ന് പറയല്ലേ സാർ? ഒരു വാർത്തയില്ല. ഞാൻ നിങ്ങളിരിക്കി ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് സാർ. സാർ, ഇവിടെ നടക്കുന്നത് ഈ ക്യാമ്പസുകളിൽ മുഴുവൻ പിടിമുറികൾ ഉണ്ടാക്കി പൈശാചികമായ വേട്ട നടത്തി എതിർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരെയും സമ്മതിക്കാതെ, ഞങ്ങളെ മാത്രമല്ല ASF ഉൾപ്പെടെ ആരെയും സമ്മതിക്കാതെ ക്യാമ്പസുകളിലെ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ്. സാർ, മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയോട് കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ഇവരെ നിയന്ത്രിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥയിലേക്ക് പോവാൻ നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ കൈവിട്ടു പോകും. സാർ, ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഇതൊരു കാരണവശാലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരത്താണ്. അങ്ങ് നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ്സ്, നിങ്ങൾക്ക് ആ നവകേരള സദസ്സ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത്, നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. സാർ, ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്. നിങ്ങൾ അധികാരം കയ്യിൽ വന്നപ്പോ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ മർദ്ദിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണെന്ന്. നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ മഹാരാജാവല്ല. എന്നാണ് കേരളം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് സാർ. അതാണ് നിങ്ങൾ ധരിക്കേണ്ടത്. എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വാക്കൗട്ടാണോ പ്രതിപക്ഷ നേതാവ്? അങ്ങ് വാക്കൗട്ട് ചെയ്യുന്നുണ്ടോ? പ്രതിപക്ഷ വാക്കൗട്ട് ചെയ്യുന്നുണ്ടോ? പ്ലീസ്.